ഓർഗാനിക് കോമ്പൗണ്ടുകൾക്ക് പേര് കൊടുക്കാനൊക്കെ ഏകദേശം റൂളുകളൊക്കെ പഠിച്ചു കഴിഞ്ഞു അല്ലേ? അതായത് ഫംഗ്ഷൻ ഉള്ള മെജോറിറ്റി കോമ്പൗണ്ട് പഠിച്ചു. ഇനി നമുക്ക് നോക്കേണ്ടത് ഒരു കോമ്പൗണ്ടിനകത്ത് ഡിഫറെന്റ് ഫംഗ്ഷൻ ഗ്രൂപ്പുകൾ വന്നാൽ, മോർ ദാൻ വൺ ടൈപ്പ് ഓഫ് ഫംഗ്ഷൻ ഗ്രൂപ്പ് വന്നാൽ എങ്ങനെ പേര് കൊടുക്കും. ഒരു ബേസിക്കലി കാര്യം മനസ്സിലാക്കണം, ഒന്നിൽ കൂടുതൽ ഫംഗ്ഷൻ ഗ്രൂപ്പുകൾ വന്നാൽ, ഡിഫറെന്റ് ഫംഗ്ഷൻ ഗ്രൂപ്പ് വന്നു കഴിഞ്ഞാൽ അവിടെ പ്രയോറിറ്റി ഓർഡർ ഉണ്ട്. സപ്പോസ് രണ്ട് ഫംഗ്ഷൻ ഗ്രൂപ്പ് ഉണ്ടെന്ന് മനസ്സിലാക്കുക, ഒരു കോമ്പൗണ്ടിനകത്ത് രണ്ട് ഫംഗ്ഷൻ ഗ്രൂപ്പ് ഉണ്ട് എങ്കിൽ അതിലെ ഒരു ഫംഗ്ഷൻ ഗ്രൂപ്പിനെ ഫംഗ്ഷൻ ഗ്രൂപ്പാക്കി വയ്ക്കുകയും രണ്ടാമത്തെ ആളിനെ സബ്സ്റ്റിറ്റ്യൂഷൻ ആക്കി മാറ്റുകയും നമ്മൾ ചെയ്യാറുണ്ട്. അതിനൊരു പ്രയോറിറ്റി ഓർഡർ ഉണ്ട്, ആ ഓർഡർ ആദ്യം മനസ്സിലാക്കി വെച്ചേക്കണം. അതായത് ഒന്നിൽ കൂടുതൽ ഫംഗ്ഷൻ ഗ്രൂപ്പുകൾ വരികയാണെങ്കിൽ അതിന്റെ പ്രയോറിറ്റി ഓർഡർ കൃത്യമായി മനസ്സിലാക്കണം. ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കുക കാർബോക്സിലിക് ആസിഡിനായിരിക്കും. ഏറ്റവും ഹയസ്റ്റ് പ്രയോറിറ്റി ഉള്ള കോമ്പൗണ്ട് ഏതാണ്, ഫംഗ്ഷൻ ഗ്രൂപ്പ് ഏതാണ്, കാർബോക്സിലിക് ആസിഡ് ആണ്. ദെൻ വരിക സൾഫോണിക് ആസിഡ്. നമുക്ക് ഹയർ ക്ലാസ്സുകളിലൊക്കെ ഇത് ഫെമിലിയർ ആവുകയുള്ളൂ. നമ്മൾ ഓർഗാനിക് കെമിസ്ട്രിക്ക് ഒരു ഡീപ്പായി പഠിക്കുന്ന സൾഫോണിക് ആസിഡ് ഗ്രൂപ്പുകളെ കുറിച്ചൊക്കെ പഠിച്ചിട്ട് പോകും. എസ് ഒ ത്രീ എച്ച് നമുക്ക് ഇവിടെ കോമൺ ബേസിൽ വരുന്നില്ല, എന്നാൽ ഓർക്കുക ഓർഡർ പറയുന്നുണ്ട് സൾഫോണിക് ആസിഡ്. ദെൻ വരുന്ന ഓർഡർ എന്ന് പറഞ്ഞാൽ അപ്പൊ ഏറ്റവും ഹയസ്റ്റ് പ്രയോറിറ്റി കാർബോക്സിലിക് ആസിഡ്, ദെൻ സൾഫോണിക് ആസിഡ്. ദെൻ വരുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാർബോക്സിലിക് ആസിഡിന്റെ കുറച്ച് ഡെറിവേറ്റീവ്സ് ഉണ്ട്. നമ്മൾ കാർബോക്സിലിക് ആസിഡിനെ ഒരു ഡീപ്പായി പഠിക്കുമ്പോൾ അതിനെ കുറിച്ചൊക്കെ പഠിച്ചു പോകും. സർക്കാരിവിടെ പഠിക്കേണ്ട, ജസ്റ്റ് ഓർഡർ മാത്രം പഠിക്കുക. ദെൻ വരിക എസ്റ്റർ, കാർബോക്സിലിക് ആസിഡ് ഡെറിവേറ്റീവ് ആണ്, ആർ ഫോർ ആൽക്കിൽ ഗ്രൂപ്പ്. ദെൻ വരുന്ന ഓർഡർ എന്ന് പറഞ്ഞാൽ ആസിഡ് ഹാലൈഡ്, സി ഒ സി എൽ എഴുതാം അല്ലെങ്കിൽ സി ഒ എക്സ് എഴുതിയാലും മതി, ആസിഡ് ഹാലൈഡ് എന്ന് പറയാം. ദെൻ വരിക ആസിഡിന്റെ അമൈഡ്, ഇതെല്ലാം കാർബോക്സിലിക് ആസിഡിന്റെ ഡെറിവേറ്റീവ്സ് ആണ് എന്ന് ഓർത്തു വയ്ക്കുക. അപ്പൊ ഏറ്റവും ഹയസ്റ്റ് പ്രയോറിറ്റി കാർബോക്സിലിക് ആസിഡ്, ദെൻ സൾഫോണിക് ആസിഡ്, ദെൻ എസ്റ്റർ, ദെൻ എന്താണ് ആസിഡ് ഹാലൈഡ്, ദെൻ ആസിഡ് അമൈഡ്. അടുത്ത് വരുന്ന ഓർഡർ എന്ന് പറഞ്ഞാല് സൈനൈഡ്. നിങ്ങളിത് പഠിക്കുന്നില്ല, നമ്മൾ നോൺ ക്ലാസ്സിൽ പഠിച്ചിട്ടില്ല, എന്നാലും ഓർത്ത് വയ്ക്കുക. പ്രയോറിറ്റി ഓർഡർ എന്താണ്, സൈനൈഡ്, ഐ യു പി എസ് നെയിം നൈട്രൈൽ. സൈനൈഡ് ഐ യു പി എസ് നെയിം എന്താണ്, നൈട്രൈൽ എന്നാണ്. ദെൻ വരെ നമുക്ക് വേണ്ട കോമ്പൗണ്ട് എന്ന് പറഞ്ഞാല് ആൽഡിഹൈഡ്. അത് വരി കഴിഞ്ഞ് വരിക കീറ്റോൺ, ആൽഡിഹൈഡ്, കീറ്റോൺ. അത് കഴിഞ്ഞ് എന്ത് വരത്തുള്ളൂ, ആൽക്കഹോൾ. കാർബോക്സിലിക് ആസിഡ്, സൾഫോണിക് ആസിഡ്, എസ്റ്റർ, ആസിഡ് ഹാലൈഡ്, ആസിഡ് അമൈഡ്, സൈനൈഡ്, ആൽഡിഹൈഡ്, കീറ്റോൺ, പിന്നെ ഏത് വരും, ആൽക്കഹോൾ. ഇനി അടുത്ത് വരിക എന്ന് വെച്ചാല് അമീൻ. എന്ത് വരും, അമീൻ. നമ്മൾ പഠിച്ച കോമ്പൗണ്ട് ആണ് അമീൻ. പിന്നെ വരിക ഡബിൾ ബോണ്ട് വരും. ലീസ്റ്റ് പ്രയോറിറ്റി ആയി ആർക്ക് വരിക, ട്രിപ്പിൾ ബോണ്ടിനെ വരിക എന്ന് ഓർക്കുക. ഇതാണ് നമ്മൾ ഫംഗ്ഷൻ ഗ്രൂപ്പിന്റെ പ്രയോറിറ്റി ഓർഡർ മനസ്സിലാക്കി വെച്ചേക്കണം. ഏറ്റവും ഹയസ്റ്റ് പ്രയോറിറ്റി വരിക ആർക്കാണ്, നമ്മുടെ കാർബോക്സിലിക് ആസിഡിനാണ്, ഓർക്കണം. ദെൻ വരുന്നത് സൾഫോണിക് ആസിഡാണ്. അത് കഴിഞ്ഞാൽ കാർബോക്സിലിക് ആസിഡിന് നാല് ഡെറിവേറ്റീവ്സിനാണ്, നമ്മൾ ഹയർ ക്ലാസ്സിനെ കുറിച്ച് പഠിക്കും. എന്തൊക്കെയാണ്, എസ്റ്റർ, ആസിഡ് ഹാലൈഡ്, ആസിഡ് അമൈഡ്, പിന്നെ വരുന്നത് സൈനൈഡ്. ഐ യു പി എസ് നെയിം എന്താണ്, നൈട്രൈൽ, നമ്മൾ പഠിച്ചിട്ടില്ല. ദെൻ വരുന്നത് ആൽഡിഹൈഡ്, കീറ്റോൺ, ആൽക്കഹോൾ, അമീൻ. ആൽഡിഹൈഡ്, കീറ്റോൺ, ആൽക്കഹോൾ, അമീൻ. ഈ പ്രയോറിറ്റിയുടെ കൃത്യത മനസ്സിലാക്കണം. ദെൻ വരിക ഡബിൾ ബോണ്ട്, ലീസ്റ്റ് പ്രയോറിറ്റി ട്രിപ്പിൾ ബോണ്ട്. എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരു കോമ്പൗണ്ടിനകത്ത് സിഒച്ചോ ഗ്രൂപ്പും ഉണ്ട്, സിഒ ഗ്രൂപ്പും ഉണ്ട് എങ്കിൽ കോമ്പൗണ്ട് എന്തായിരിക്കും, ആൽഡിഹൈഡ് ആയിരിക്കും. സിഒ ഗ്രൂപ്പ് നമ്മൾ എന്താക്കി എഴുതും, സബ്സ്റ്റിറ്റ്യൂഷൻ ആക്കി എഴുതും. ഒരു കോമ്പൗണ്ടിന് സിഒ ഗ്രൂപ്പും ഉണ്ട്, ഓഹെച്ച് ഗ്രൂപ്പും ഉണ്ടെങ്കിൽ ഇവിടുത്തെ പ്രയോറിറ്റി ഫംഗ്ഷൻ ഗ്രൂപ്പ് എന്തായിരിക്കും, സിഒ. കോമ്പൗണ്ട് കീറ്റോൺ ആയിരിക്കും, ഓഹെച്ചിന് എന്താക്കി മാറ്റും, സബ്സ്റ്റിറ്റ്യൂഷൻ ആക്കി മാറ്റും. ഇനി ഒരു ഗ്രൂപ്പിനകത്ത്, ഒരു കോമ്പൗണ്ടിനകത്ത് ഓഹെച്ച് ഗ്രൂപ്പും ഉണ്ട്, എൻ എച്ച് ഗ്രൂപ്പും ഉണ്ടെങ്കിൽ കോമ്പൗണ്ട് ആൽക്കഹോൾ ആയിരിക്കും. എൻ എച്ച് ഗ്രൂപ്പിന് എന്താക്കി മാറ്റും, സബ്സ്റ്റിറ്റ്യൂഷൻ ആക്കി മാറ്റും എന്ന് മനസ്സിലാക്കുക. സബ്സ്റ്റിറ്റ്യൂഷൻ ആക്കി മാറ്റുമ്പോൾ അതിന്റെ പേരുകൾ മനസ്സിലാക്കി വെച്ചേക്കണം. അതിൽ നമുക്ക് നോർമലി വരുന്ന സബ്സ്റ്റിറ്റ്യൂഷന്റെ പേരുകളൊക്കെ ഞാൻ പറഞ്ഞുതരാം. നമുക്ക് സിഒഎസ് സബ്സ്റ്റിറ്റ്യൂഷൻ ആകാനുള്ള സാധ്യത വരുന്നില്ല അല്ലേ, കാരണം ഹയസ്റ്റ് പ്രയോറിറ്റി ആർക്ക് തന്നെ വരും, സിഒ പോലെയുള്ള സബ്സ്റ്റിറ്റ്യൂഷൻ ആയിട്ട് വരില്ല. ഏ സിഒഎസ് വന്നാൽ കോമ്പൗണ്ട് എന്തെങ്കിലും കാർബോക്സിലിക് ഗ്യാസ് തന്നെ ആയിരിക്കും. അതിനെ സബ്സ്റ്റിറ്റ്യൂഷൻ ആക്കി വരേണ്ട ആവശ്യം ഒരിക്കലും വരുന്നില്ല. അല്ലെങ്കിൽ സിഒഎസിന്റെ പേര് വെച്ചാൽ കാർബോക്സി എന്ന് പറയാം, അതിന്റെ ആവശ്യമില്ല. വേണമെങ്കിൽ ഓർത്ത് വെച്ചേക്കുക ഫംഗ്ഷൻ ഗ്രൂപ്പിന്റെ പേരെന്താണ്, കാർബോക്സി. എസ് ഒ ത്രീ എച്ചിന്റെ പേരുണ്ട് സൾഫോ. എന്താണ് സൾഫോ. പിന്നെ സിഒ ആർ അങ്ങനെ വരാറില്ല. സിഒ ആറിന്റെ പേര് ആൽക്കോക്സി കാർബോണൈൽ. എന്ത് പറയും, ആൽക്കോക്സി കാർബോണൈൽ എന്ന് പറയും. ആൽക്കോക്സി കാർബോണൈൽ, ഇതിന്റെ പേര് നമുക്ക് പറയാൻ പറ്റും. എന്താ സാധനം, ക്ലോറിനായതിന്റെ ക്ലോറോ കാർബോണൈൽ. ഇത് പറയാം ക്ലോറോ കാർബോണൈൽ, അല്ലെങ്കിൽ നമ്മൾ എന്ത് പറയണം, ഹാലോ ആണ് ഹാലോ കാർബോണൈൽ. ഇത് കാർബമൈൽ, കാർബമൈൽ.
കാർബോമൈൽ. അധികം വരാറില്ല. സി എന്ന് പറഞ്ഞ പേര് സയനോ. നമ്മള് സബ്സ്റ്റിറ്റ്യൂഷൻ ആക്കി മാറ്റുമ്പോൾ സി എന്ന് പറഞ്ഞ പേര് എന്താണ്? സയനോ എന്ന് പറയും. സി എച്ച് എന്ന് പറഞ്ഞ പേര് ഫോർമൈൽ. എന്തൊരു പറയും? ഫോർമൈൽ എന്ന് പറയും. ഓർത്ത് വെച്ചേക്കുക, ഫോർമൈൽ. സി ഒ എച്ച് പറഞ്ഞ പേര് സബ്സ്റ്റിറ്റ്യൂഷൻ ആകുമ്പോഴാണ് ഓക്സോ എന്ന് തന്നെ പറഞ്ഞു നിർത്തും. ഓക്സോ. ഓ എച്ച് പറഞ്ഞ പേര് ഹൈഡ്രോക്സോ. എൻ എച്ച് ടു പറഞ്ഞ പേര് അമീനോ. ഇതിന് പറയേണ്ട കാര്യമില്ലല്ലോ, ഫോർത്ത് വെച്ചേക്കുക. അപ്പൊ നമുക്ക് ഇതില് സാധാരണ ഗതിയിൽ വരാറില്ല എന്ന് പറഞ്ഞാൽ സിഒ എച്ച് നമ്മൾ എന്താണ് സബ്സ്ട്രിഷനിൽ വരാറില്ല. എസ് ഒ ത്രീ എച്ച് ഓർക്കുക, സൾഫോ എന്ന് പറയാം. പിന്നെ നമുക്ക് തൽക്കാലം നമ്മുടെ നിലവിലെ സിലബസ് അനുസരിച്ചുകൊണ്ട് കാർബോക്സിലിക് ആസിഡ് ഒന്നും പഠിക്കാനില്ല. പക്ഷെ നമ്മുടെ ആൾഡിഹൈഡ് വരുന്നുണ്ട്, ഫോർമൈൽ, ഓർക്കുക. സബ്സ്ട്രിഷൻ ആവുമ്പോൾ സിഒ വരുന്നുണ്ട്, സബ്സ്ട്രിഷൻ ആവുമെന്ന് പറയും ഓക്സോ. ഓഗസ്റ്റ് വരുന്നുണ്ട്, സബ്സ്ട്രിഷൻ ആവുമെന്ന് പറയും ഹൈഡ്രോക്സോ. എൻ എച്ച് ടു വരുന്നുണ്ട്, സബ്സ്ട്രിഷൻ ആവുമെന്ന് പറയും അമീനോ. ഇപ്പൊ പ്രയോറിറ്റി ഓർഡർ കൃത്യമായി മനസ്സിലാക്കി വെച്ചേക്കണം. ആ പ്രയോറിറ്റി ഓർഡർ വെറുതെ പഠിച്ചു വെച്ചാൽ പോലെ കാര്യം കൂടെ മനസ്സിലാക്കണം. ഒരു കോമ്പൗണ്ടിനകത്ത് സിഒ എച്ച് ഫംഗ്ഷൻ ഗ്രൂപ്പ് ഉണ്ട്, ഓ എച്ച് ഫംഗ്ഷൻ ഗ്രൂപ്പ് ഉണ്ട് എങ്കിൽ ആ കോമ്പൗണ്ട് എന്തായിരിക്കും? കാർബോക്സിലിക് ആസിഡ്. കാരണം പ്രയോറിറ്റി ഫസ്റ്റ് വരുന്ന കാർബോക്സിലിക് ആസിഡ് അല്ലേ. പക്ഷെ ഓ എച്ച് എന്തായാലും നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ ആക്കി മാറ്റുമെന്ന് മനസ്സിലാക്കി വെച്ചേക്കും. വളരെ സിംപ്ലി വർക്ക് ചെയ്യേണ്ട ഒരു കാര്യമാണ്. വേണമെങ്കിൽ എക്സാമ്പിൾ എഴുതി കാണിച്ചു തരാം മനസ്സിലാക്കാൻ വേണ്ടി മാത്രം. സി എച്ച് ത്രീ, സി എച്ച്, ഓ എച്ച്, സി എച്ച് ടു, സി ഒ എച്ച്. ഒരു ഓർഗാനിക് കോമ്പൗണ്ട് ആണ്. അതിൽ രണ്ട് ഫംഗ്ഷൻ ഗ്രൂപ്പ് ഉണ്ട് അല്ലേ, ഓഹെച്ചും ഉണ്ട് സിഒ എച്ചും ഉണ്ട്. നമ്മൾ പ്രയോറിറ്റി ഓർഡർ നോക്കണം. ആർക്ക് വരും ഫസ്റ്റ് പ്രയോറിറ്റി? കാർബോക്സിലിക് ആസിഡിനാണ് ഫസ്റ്റ് പ്രയോറിറ്റി വരിക അല്ലേ. അപ്പൊ എന്താണ് ഇത്? സബ്സ്റ്റിറ്റ്യൂഷൻ ആക്കി എടുക്കുക. അപ്പൊ നമ്മൾ ഇതിനെ കുറിച്ച് ചിന്തിക്കുകയേ വേണ്ട. നമ്പർ ചെയ്യാമല്ലോ, വൺ ടു ത്രീ, മൂന്നാമത്തെ ഓഹെച്ച് ഉണ്ട്. ഈ നമ്പറിൽ മാത്രമേ പോസിബിൾ ഉള്ളൂ. കാർബോക്സിലിക് ആസിഡ് റൂൾസ് ആണ് ഉപയോഗിച്ച് ചെയ്യേണ്ടത്. നാല് കാർബണാറ്റം അല്ലേ, ബ്യൂട്ടനോയിക് ആസിഡ്. പക്ഷെ മൂന്നാമത്തിൽ എന്തുണ്ട്? ഓഹെച്ച് ഗ്രൂപ്പ്. ഓഹെച്ചിന്റെ പേര് എന്താ? ഹൈഡ്രോക്സോ. ഇപ്പൊ എന്താ പേര്? ത്രീ ഹൈഡ്രോക്സോ ബ്യൂട്ടനോയിക് ആസിഡ്. ത്രീ ഹൈഡ്രോക്സോ ബ്യൂട്ടനോയിക് ആസിഡ്. ഇതിനുള്ള പേര് കൊടുക്കാൻ പഠിച്ചു. നമുക്ക് എല്ലാ കോമ്പൗണ്ടുകളിലും പേര് കൊടുക്കാൻ അറിയാം ബേസിക്കലി അല്ലേ. ഇനി എന്താണ്? ആ പ്രയോറിറ്റി ഓർഡറും കൂടി മനസ്സിലാക്കുക, സബ്സ്റ്റിറ്റ്യൂഷൻ പേരും കൂടെ മനസ്സിലാക്കി വെച്ചാൽ സിംപ്ലി പേര് കൊടുക്കാൻ പറ്റും. ഓക്കെ, ക്ലിയർ അല്ലേ? ഓർഗാനിക് കോമ്പൗണ്ട്സിന് പേര് കൊടുക്കുമ്പോൾ നമ്മൾ ഇനി അറിയേണ്ടത് നമ്മുടെ അരോമാറ്റിക് ഹൈഡ്രോ കാർബൺസ് എങ്ങനെ പേര് കൊടുക്കും. ബേസിക്കലി അരോമാറ്റിക് ഹൈഡ്രോ കാർബൺസ് നിങ്ങൾ അറിയേണ്ട ഏറ്റവും സിംപ്ലസ്റ്റ് ആയ അരോമാറ്റിക് ഹൈഡ്രോ കാർബൺ നിങ്ങൾക്ക് അറിയാവുന്ന സാധനം ബെൻസീൻ. ഇതിന് പറഞ്ഞ പേരെന്താണ്? ബെൻസീൻ. ഓർക്കണം, ഇതിനെ ബേസ് ചെയ്തിട്ടാണ് ബാക്കി വരിക. ബെൻസീൻ മനസ്സിലായല്ലോ, ബെൻസീനെ കണ്ടാൽ തിരിച്ചറിയാൻ കഴിയും. ഈ ബെൻസീനുമായി ബന്ധപ്പെട്ടിരുന്ന കുറച്ച് കോമ്പൗണ്ടുകളുടെ പേരുകൾ മനസ്സിലാക്കി വെച്ചേക്കണം. ബെൻസീനില് കൃത്യമായി മനസ്സിലാക്കുക, സി എച്ച് ത്രീ ഗ്രൂപ്പ് വന്നാൽ അതിന് പറയുന്ന കോമൺ നെയിം ടോളിവീൻ എന്ന് പറയും. ടോളിവീൻ ഐ യു പി എസ് നെയിം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം മീഥൈൽ ബെൻസീൻ എന്ന് പറയും. മീഥൈൽ ബെൻസീൻ പറഞ്ഞു വെച്ചേക്കുക. ഇനി ഇതുപോലെ അറിയേണ്ട കാര്യമാണ് ബെൻസീനിൽ എൻ എച്ച് ടു ഗ്രൂപ്പ് വന്നാൽ പറയുന്ന കോമൺ നെയിം അനിലിൻ. ഇതിൽ പറയും അനിലിൻ. ഐ യു പി എസ് നെയിം എന്ന് പറഞ്ഞാൽ അമിനോ ബെൻസീൻ. ഇതൊക്കെ ഓർത്ത് വയ്ക്കണം, ഇതെല്ലാം പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ഈ ബെൻസീനിൽ എൻഒ ടു ഗ്രൂപ്പ് ബോണ്ട് ചെയ്ത് വന്നാൽ പറയുന്ന പേര് ഐ യു പി എസ് നെയിമും കോമൺ നെയിം ഒന്ന് തന്നെയാണ്, നൈട്രോ ബെൻസീൻ. ഓർത്ത് വയ്ക്കണം. അതുപോലെ ബെൻസീനിൽ ഓ എച്ച് ഗ്രൂപ്പ് ബോണ്ട് ചെയ്ത് വന്നാൽ പറയുന്ന പേര് ഫീനോൾ. ഐ യു പി എസ് നെയിമും കോമൺ നെയിം എന്ത് തന്നെയാണ്? ഫിനോളം തന്നെയാണ്. ഓർക്കുക, വേണമെങ്കിൽ ഹൈഡ്രോക്സി ബെൻസീൻ എന്ന് പറയാം, പക്ഷെ ഫിനോളിന്റെ ഐ യു പി എസ് നെയിമും കോമൺ നെയിം എന്ത് തന്നെയാണ്? ഫിനോളം തന്നെയാണ്. ഇനി ബെൻസീനിൽ ഓ സി എച്ച് ത്രീ ഗ്രൂപ്പ് ബോണ്ട് ചെയ്ത് പറയുന്ന പേര് അനിസോൾ. ഇതുവരെ പറയും കോമൺ നെയിം എന്താണ്? അനിസോൾ എന്ന് പറയും. ഇതുവരെ പറയും അനിസോൾ എന്ന് പറയും. അല്ലെങ്കിൽ എന്ത് പറയാ, ഐ യു പി എസ് നെയിം പറയുമ്പോൾ മെത്തോക്സി ബെൻസീൻ എന്ന് പറയാം. എന്ത് പറയാം? മെത്തോക്സി ബെൻസീൻ എന്ന് പറയാം. ഇനി ഈ ബെൻസീനകത്ത് സി എച്ച് ഒ ഗ്രൂപ്പ് പോണ്ട് എന്ന് പറഞ്ഞ പേര് ബെൻസാൾഡിഹൈഡ്. ഇത് പറയും ബെൻസാൾഡിഹൈഡ് എന്ന് പറയും. ഇത് പറയും ബെൻസാൾഡിഹൈഡ്. ബെൻസീനില് സി ഒ എച്ച് ഗ്രൂപ്പ് പോണ്ട് എന്ന് പറഞ്ഞ പേര് ഓർത്ത് വയ്ക്കണം, ബെൻസോയിക് ആസിഡ്. ഇത് പറയും ബെൻസോയിക് ആസിഡ് എന്ന് പറയും. ഇനി നമ്മൾ അറിയേണ്ടത് ബെൻസീനിൽ ഹാലജൻ പോകണം. നമുക്ക് സാധാരണ പറയാൻ കഴിയുന്ന പേരുകളേ ഉള്ളൂ. സപ്പോസ് ഇവിടെ രണ്ട് ക്ലോറിൻ വന്നിരിക്കുക. അപ്പോൾ ഒന്നിൽ കൂടുതൽ ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ പൊസിഷൻ നമ്പർ കൊടുക്കണമല്ലോ.
നമുക്ക് റിംഗ് ആയതുകൊണ്ട് എവിടെ നിന്നാണ് നമ്പർ ചെയ്യാം, ഞാൻ ഇവിടെ നിന്ന് നമ്പർ ചെയ്യുന്നു 1 2 3. അപ്പൊ എന്താണ് 1 3 ഡൈക്ലോറോ ബെൻസിൻ, 1 3 ഡൈക്ലോറോ ബെൻസിൻ സിംപ്ലി വർക്ക്. ഇവിടെ ഒരു കാര്യം കൂടെ നിങ്ങൾ മനസ്സിലാക്കണം, ഞാനൊരു കോമ്പൗണ്ട് എഴുതാം, നമുക്ക് ഫെമിലിയർ ആയ ഒരു കോമ്പൗണ്ട് തന്നെയാണ്. ഓർക്കേണ്ട സാധനം സി എൽ എൻ ഒ ടു എൻ ഒ. ഇതിൽ വേറെ ഒന്നുമില്ല, നമുക്ക് റിംഗ് കോമ്പൗണ്ട് ആണ്, ഡിഫറെന്റ് ഫംഗ്ഷൻ ഗ്രൂപ്പുകൾ ഉണ്ട്, നമുക്ക് എന്ത് ചെയ്യാം നമ്പർ എടുക്കാം അല്ലേ. അപ്പൊ ഞാൻ ഇവിടുത്തെ നമ്പർ എടുത്തു, എന്താണ് 1 2 3 4. എവിടെയൊക്കെ ഉണ്ട്? 1 ലുണ്ട് 2 ലുണ്ട് 4 ലുണ്ട്. വേറെ എല്ലാം മാർഗം നമ്പർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടുന്ന് നമ്പർ ചെയ്യുന്നു അല്ലേ. 1 2 3 4 ഇവിടെയൊക്കെ ഉണ്ട്, 1 3 4. വേറെ മാർഗമുള്ള നമ്പർ ചെയ്യാൻ ഇനിയും മാർഗം ഉണ്ട് അല്ലേ. ഇവിടെ എന്താ 1 2 3 4 5, എവിടെയാണ് 1 2 5. അപ്പൊ ഡിഫറെന്റ് നമ്പേഴ്സ് കിട്ടി അല്ലേ. അപ്പൊ ഏത് നമ്പർ എടുക്കും? ലോവർ സാമ്പിൾ തന്നെയാണ്, 7 8. ഏതെടുക്കും? 1 2 4 എടുക്കണം. ഏതെടുക്കണം? 1. അപ്പൊ നമ്പറിങ് ഏതാണ്? 1 2 4. അപ്പൊ ഏത് നമ്പറിങ് എടുക്കണം? ഇത് 1 ഇത് 2 3 4. ഇനി നമ്മൾ പേര് കൊടുക്കുക, ക്ലോറിനും എൻഒ ടു. ഏത് ആൽബറ്റിക് വളർന്നു വരിക? സി എൽ ആണോ എന്നാണോ, സി ആണോ എന്നാണോ? സി ആണല്ലേ. അപ്പൊ എങ്ങനെ എഴുതാം? 1 ക്ലോറോ 2, 4 ഡൈ നൈട്രോ ബെൻസിൻ. ഇങ്ങനെ വേണം പേര് കൊടുക്കാൻ. 2, 1 ക്ലോറോ 2, 4 ഡൈ നൈട്രോ ബെൻസിൻ എന്ന രീതിയിൽ വേണം ഇതിനെ പേര് കൊടുക്കാനായിട്ട്. അങ്ങനെയെങ്കിൽ ഇങ്ങനെ ഒരു കോമ്പൗണ്ട് ആയാലോ നോക്കാം നമുക്ക് അല്ലേ. NO2 CL CH3. ഇവിടെ നമുക്ക് നമ്പർ കൊടുത്തു നോക്കാം അല്ലേ. ഇപ്പൊ എന്താണ്, ഇവിടെ നിന്ന് കൊടുത്തു 1 2 3 4. ഇവിടെയൊക്കെ ബ്രാഞ്ച് ഉണ്ട്, 1 ല് 3 ല് 4 ല്. വേറെ എന്താ മാർഗം? ഇവിടെ നമ്പർ ചെയ്താലോ, ഇവിടെ നമ്പർ ചെയ്താലും 1 3 sorry ഇവിടെ നമ്പർ എങ്ങനെ കിട്ടും? ഇവിടെ നമ്പർ ചെയ്താലോ 1 2 3 4 1 2 4 അല്ലേ. ഇനി വേറെ എന്താ മാർഗം? പല നമ്പർ നമ്മൾ എടുത്തു, ഇവിടെ നമ്പർ ചെയ്താലോ 1 2 3 4 5. ഇവിടേക്കാണ് 1 ലും 4 ലും 5 ലും. വേറെ മാർഗമില്ല, 3 നമ്മുടെ സബ്സ്റ്റിറ്റ്യൂഷൻ ഉണ്ട്, 3 ബേസ് നമ്പർ കൊടുത്തു അല്ലേ. ലോവർ സം എടുക്കുക, 1 പ്ലസ് 3 പ്ലസ് 4 എത്ര? 8. 1 പ്ലസ് 2 പ്ലസ് 4 7 അല്ലേ. 10. ഏതാ ലോവസ്റ്റ് വരിക? 1 2 4. ഏതെടുക്കുക? 1 2 4. അപ്പൊ ഏതാ നമ്പർ എടുക്കും? 1 2 4 എടുക്കുക. 1 2 4. നമ്മൾ ആൽബത്തിൽ കോട്ടം നോക്കുക അല്ലേ. മീഥൈല് ക്ലോറോ നൈട്രോ, ഏതാദ്യം വരിക? ക്ലോറോ. അപ്പൊ എങ്ങനെ പേര് കൊടുക്കാം? 2 ക്ലോറോ തീ പോയി. അടുത്ത ആരാ വരിക? മീഥൈലും നൈട്രോ. ഏതാ വരും? എം എൽ ആദ്യം വരിക. അപ്പൊ എന്താണ്? 1 മീഥൈൽ. ഇനിയുള്ള ആരാ? 4 നൈട്രോ ബെൻസിൻ. ഇതാണ് ഈ കോമ്പൗണ്ടിന്റെ പേര്, മറന്നു പോകരുത്. 2 ക്ലോറോ 1 മീഥൈൽ 4 നൈട്രോ ബെൻസിൻ. അപ്പൊ നമ്മുടെ അരോമാറ്റിക് കോമ്പൗണ്ടുകൾ പേര് കൊടുക്കുമ്പോൾ ഇത്രയും കാര്യങ്ങൾ, ബേസിക് ആയ കാര്യങ്ങൾ മനസ്സിലാക്കുക. കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾ ഹൈഡ്രോ കാർബൺ ചാപ്റ്ററിലൊക്കെ ഡിസ്കസ് ചെയ്ത് പഠിക്കുന്നുണ്ട്. അപ്പൊ നമ്മുടെ ഓർഗാനിക് കോമ്പൗണ്ടിന് പേര് കൊടുക്കാൻ ഇത്രയും റൂളുകൾ വളരെ ഭംഗിയായി മനസ്സിലാക്കി വെച്ചിട്ട് കുറെ കോമ്പൗണ്ട് ഡിസ്കസ് ചെയ്ത് പഠിക്കുക. ഓർഗാനിക് കോമ്പൗണ്ടുകളിൽ ഏറ്റവും പ്രധാനമാണ് നോമൻക്ലേച്ചർ എന്ന സാധനം, അതിലെ സ്ട്രേറ്റ് ചെയിൻ ആൽക്കെയിൻസ് ആൽക്കീൻസ് ആൽക്കൈൻസ് ഇപ്പൊ പഠിക്കുക. അരോമാറ്റിക് ഹൈഡ്രോ കാർബൺ പഠിക്കുക, ദെൻ ഫംഗ്ഷൻ ഗ്രൂപ്പുള്ള കോമ്പൗണ്ടുകളുടെ പേര് കൊടുക്കാനും പഠിക്കുക. റൂളുകൾ വ്യക്തമായി മനസ്സിലാക്കുക, കോമ്പൗണ്ടിൽ വർക്കൗട്ട് ചെയ്ത് പഠിച്ചത് വളരെ സിമ്പിൾ ആയിരിക്കും നോമൻക്ലേച്ചർ എന്ന് പറയുന്നത്.